ബ്ലഡ് മെസൽസ് രക്തക്കുഴലുകൾ ചോദ്യം ഇതാണ് കാണപ്പെടുന്നു എവിടെ എവിടെയാണ് വാൾവുകൾ കാണപ്പെടുന്നത് വേഗം പറയൂ വേഗം പറയൂ വാ വാ വാൾവിന് വീ ഉണ്ട് വി ഉണ്ട് സോ വാൾവുകൾ കാണപ്പെടുന്നത് എവിടെയാണ് വെയിന് വെയിനിന്റെ മലയാളം എന്താ അപ്പൊ നമ്മൾ കിട്ടി രണ്ടാമത്തെ ചോദ്യം അതിസൂക്ഷ്മ സുഷിരങ്ങൾ മൈനൂട്ട് പോർസ് ആർ പ്രസൻറ്റ് മൈനൂട്ട് പോർസ് ചെറിയ ചെറിയ ഓട്ടകൾ കാണപ്പെടുന്നത് എവിടെയാണ് 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 കാപ്പിലറീസ് കാപ്പിലറീസിലാണ് കാണപ്പെടുന്നത് കാപ്പിലറീസിൽ ഓക്കെ അതായത് രക്ത ലോമികകൾ അല്ലെങ്കിൽ ലോമികകൾ എന്ന് പറയാം ലോമികകൾ അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി രക്ത വേണ്ട ഓക്കെ ലോമികകൾ അപ്പോൾ ഇതിപ്പോൾ വളരെ സിംപിൾ ആയിട്ടുള്ള രണ്ട് ചോദ്യം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റി ഇനി മേ ബി ചില ഇപ്പോൾ ചോദിക്കുകയാണ് ഈ സിരയുടെ വെയിനിൻ്റെ ബാക്കിയുള്ള പോയിൻസ് എഴുതാൻ പറയാം അപ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയില്ലെങ്കിലോ പ്രശ്നമല്ലേ അല്ലെങ്കിൽ ഇനി ഇതിലൊന്നും ഇല്ലാത്ത വേറൊരു രക്തക്കുള്ളുണ്ട് അതാണ് ആർട്ടറി അല്ലെങ്കിൽ ധമനി ആർട്ടറി വെയിന് കാപ്പില്ലറി ധമനി സിര ലോമിക അങ്ങനെ മൂന്ന് ബ്ലഡ് വെസൽസ് ആണല്ലോ ഉള്ളത് അപ്പോൾ ഇതിൽ ആർട്ടറിൻ്റെ പോയിൻറ്റ്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളത് എഴുതി കൊടുക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാതെ പറയുമോ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ മൂന്ന് രക്തക്കുഴലിൻ്റെയും മൂന്ന് ടൈപ്പ് രക്തക്കുഴലിൻ്റെയും പോയിന്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്തുകൂടെ സോ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചുമ്മാ നോക്കി വെക്കാം ഇതാണ് ആ മൂന്ന് ടൈപ്പ് രക്തക്കുഴലുകൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അടിവരയിട്ട് അടിവരയിട്ട് അടിവരെ ഇട്ട് ആവർത്തിച്ച് പറഞ്ഞതാണ് അതിലൊന്നാമത്താളാണ് ആർട്ടറി രണ്ടാമത്താളാണ് വെയിന് മൂന്നാമത്താളാണ് ക്യാപ്പിലറി ഞാൻ ജസ്റ്റ് ഒരു ഓർഡർ തെറ്റിച്ച് പറഞ്ഞതുള്ളൂ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ ഓക്കെ ആർട്ടറിന്റെ ആർട്ടറിൻ്റെ വൃത്തം എന്താണെന്ന് വെച്ചാൽ ആർട്ടറി ഭയങ്കര കട്ടിയുണ്ടാവും ആ ഭയങ്കര തിക്കായിരിക്കും പക്ഷെ വെയിൻ ആണെങ്കിലോ ഭയങ്കര തിന്നായിരിക്കും ആ ആർട്ടറി ഭയങ്കര കട്ടിയായിരിക്കും പക്ഷെ വെയിൻ എന്തായിരിക്കും ഭയങ്കര കട്ടി കുറവായിരിക്കും അപ്പോൾ ചോദിക്കുകയാണ് ഇവിടെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കട്ടി കുറഞ്ഞ ഭിത്തി വാൾ ആൻസർ ചെയ്യണം വെയിനിന് ആൻസർ ചെയ്യണം തിക്ക് വാൾ അപ്പോൾ ആൻസർ ചെയ്യണം ആർട്ടറിന് ആൻസർ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പോയിന്റ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി തന്നിട്ടുണ്ടാവും എന്നിട്ട് പട്ടികപ്പെടുത്താണ്ടാവും കറക്റ്റ് മാച്ച് മാച്ച് മാച്ചാക്കുക ഓരോ ബോക്സിൽ എഴുതി ചേർക്കാണ്ടാവും നമ്മൾ ചെയ്യും കാരണം നമ്മൾ ബുദ്ധിയുള്ളവരാണ് വി ലേക്ക് സ്മാർട്ട് ബി നോട്ട് വാഴ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് തിക്കാണ് തിക്ക് ആയതുകൊണ്ട് തന്നെ അതിൽക്കൂടി ബ്ലഡിനെന്തെയ്യാ സ്പീഡിൽ പോവാം കാരണം പൊട്ടൂല ആ തിക്കാണല്ലോ സോ ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ് ബ്ലഡ് ഭയങ്കര സ്പ്രഷറിലും ഭയങ്കര സ്പീഡിലാണ് പോവുക വെയിനിൽ വെയിലങ്ങനല്ല വെയിൻ തിന്നുക തിന്നായതുകൊണ്ട് തന്നെ സ്പീഡിൽ പോകാൻ പറ്റില്ല പൊട്ടും പ്രശ്നമാണ് അതുകൊണ്ട് മെല്ലെ പോകും ആ മെല്ലെ മെല്ലെ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ് ആ മരിക്കണ പോലെ അങ്ങനെ മെല്ലെ മെല്ലെ പോകും പിന്നെ അടുത്തത് ആർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ക്യാരി ഫ്രം ദാർട്ട് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് അടിച്ചു കൊണ്ടുപോകുന്ന ആളാണെ ആർട്ടറി ആ ആട്ടണം അവൻ ഹാർട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു ബ്ലഡിനടിച്ചു കൊണ്ടു വന്നു ക്യാരിസ് ബ്ലഡ് ഫ്രം ഹാർട്ട് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആ നിന്നും എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് രക്തം വഹിക്കുന്നു ഹൃദയത്തിൽ നിന്നും രക്തങ്ങനെ അടിച്ചു കൊണ്ടുപോകുന്ന ആളാണ് അവർ ആർട്ടറി അടിച്ചു കൊണ്ടുപോകുന്നു ആർട്ടറി പക്ഷേ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് വെയിൻ എത്തിക്കുന്ന സെ ഹൃദയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ഹൃദയത്തിലേക്ക് ചോരയെത്തിക്കുന്ന ടു ദ ഹാർട്ട് ടു ദ ഹാർട്ട് ക്യാരിസ് ബ്ലഡ് ടു ദ ആര് വെയിന് ഹൃദയത്തിലേക്ക് രക്തം ആളാണ് ആര് വെയിന് അവനൊരു സ്നേഹമുള്ളവനാണ് പിന്നെ മാത്രമല്ല അവൻ്റെ അടുത്ത് എന്തുണ്ട് വാൾവുകളും കാണപ്പെടുന്നു വാൾവുകളും കാണപ്പെടുന്നു വാൾവിന് വി ആണ് വെയിനിനും വി ആണ് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഓക്കെ പിന്നെ ക്യാപ്പിലറി ക്യാപുലറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈന്യൂട്ട് എന്താണ് ബ്ലഡ് ക്യാപ്ലറീസാണ് കുഞ്ഞ് ബ്ലഡ് ക്യാപുലറീസാണ് അതിൻ്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരൊറ്റ ലെയർ ഓഫ് സെൽസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വില്ലസിൻ്റെ പോലെ ഒരൊറ്റ ലെയർ ഓഫ് സെൽസ് ആണ് തൊട്ടാൽ തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആവും തൊട്ടാവാടി പോലെയാണ് അത്രയും പാവമാണ് അവർ ക്യാപുലറി പിന്നെ മാത്രല്ല ചെറിയ ബ്ലഡ് വെസലാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്ലഡ് എന്തായാലും ലോ പ്രഷറിലും ലോ സ്പീഡിലൂടെയാണ് അതിന് പോവുക അതൊക്കെ പോട്ടെ ആ ചെറിയ ബ്ലഡ് വെസൽസിന് വരെ എന്തുണ്ട് മൈനോട്ട് മൈനോട്ട് പോർസ് ഉണ്ട് അവിടെ ഇവിടെയും ചെറിയ ഓട്ടകളുണ്ട് ചെറിയ സുശിരങ്ങളുണ്ട് ആടോ മൈനോട്ട് പോർസ് ആർ സീൻ ഇൻ ദ വാൾ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നു എവിടെ എവിടെ ോമികയിൽ അല്ലെങ്കിൽ ക്യാപുലറിസിൽ സോ നമ്മൾ ആർട്ടറിയുടെയും വെയിനിൻ്റെയും ക്യാപ്ലറിസിൻ്റെയും മൂന്നിൻ്റെയും എല്ലാ പോയിൻറ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് അതുപോലെ കണക്ട് ചെയ്ത് വെക്കുക ആർട്ടറി തിക്കാണ് വെയിൻ തിന്നാണ് വെയിനിൽ വാൾവുണ്ട് ക്യാപ്ലറീസിൽ മൈന്യൂട്ട് ഉണ്ട് പിന്നെ ബ്ലഡ് എത്തിക്കുന്ന ആൾ വെയിനാണ് ബ്ലഡ് അടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ആൾ ആർട്ടറി സോ ഇവിടെ എന്ത് പോയിന്റ് ചോദിച്ചാലും നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം സോ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് പക്കായിലെ എപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അടിയിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഹാപ്പി